ഹായ് ഫ്രണ്ട്സ്, ഷെയർ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത് കണ്ടിട്ടൊന്നും പേടിക്കൊന്നും വേണ്ട. നോർമലി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ വെക്കാതെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ലോസിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് വോളാറ്റൈൽ ആണെങ്കിൽ, നമ്മൾ വിചാരിച്ചതിന് ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും നമ്മൾ ടാർഗറ്റ് പോയിൻ്റുകളും കാര്യങ്ങളും വെച്ച് തന്നെ നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു മണി മാനേജ്മെൻറ്റ് രീതിയാണ്. പലർക്കും പല രീതിയായിരിക്കും. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്, പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, നമ്മൾ വാങ്ങിയ പോയിൻ്റിൽ നിന്നും മുകളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ വീണ്ടും കയറുമെന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നഷ്ടം വരാറ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് ഞാൻ എൻ്റേതായ രീതിയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഞാൻ അടുത്ത ദിവസത്തേക്ക് എടുക്കാനുള്ള സ്റ്റോക്സിനെ അനലൈസ് ചെയ്തിട്ട് ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. അതായത് ഇതിന് മുകളിലേക്കാണെങ്കിൽ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, ഇതിൻ്റെ താഴത്തോട്ട് ഈ ലെവലിൻ്റെ താഴത്തോട്ടാണെങ്കിൽ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യമേ കണക്ക് കൂട്ടി വെക്കും. അതായത് അവിടെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ടാറ്റാ സ്റ്റീൽ. അതായത് 29-ാം തീയതി ആണ് ഇതിനെ പരിഗണിക്കുന്നത്. അതായത് 30-ാം തീയതിക്ക് വേണ്ടിയിട്ട് 29-ാം തീയതിയാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ഈ പ്രൈസിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ് ഉണ്ടാവുന്നതായിരുന്നു, ഈ പ്രൈസിന് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ് ഉണ്ടാവുന്നതായിരുന്നു. ഇതാണ് നമ്മളെ ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായി. ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോർമലി ട്രേഡ് എടുക്കാറില്ല. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് ക്യാൻഡിൽ നമുക്കൊരു ട്രേഡ് എൻട്രി കിട്ടി. ഈ പോയിന്റ് നമ്മൾ ട്രേഡ് എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഇത് വെച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ നോക്കാം. ഇവിടെ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലിന് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത് മാത്രം പരിഗണിക്കുക, ഈ ബിയറിഷ്നെസ് നോക്കണ്ട. അങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സെല്ല് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുന്നത് 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ 100 ക്വാണ്ടിറ്റി അവിടെ നമ്മൾ സെല്ല് ചെയ്തു. അതായത് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, ബൈ എൻട്രിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്തു. അപ്പോൾ നമുക്ക് 100 ക്വാണ്ടിറ്റി, അതപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് 1 രൂപയായിട്ട് പരിഗണിക്കാം, ടാർഗറ്റും 1 രൂപയായിട്ട് പരിഗണിക്കാം. അപ്പോൾ നമ്മൾ 100 എണ്ണം എടുത്തപ്പോൾ 100 എണ്ണം ഇവിടുന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ വിറ്റു. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് 100 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്നു. ഇനി അടുത്തതിന് ശേഷം നമ്മൾ റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇനി നമ്മളിത് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് നഷ്ടം പറ്റിയാണ്. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എമൗണ്ട് എത്രയാണോ വാങ്ങിയിരിക്കുന്നത് അതങ്ങോട്ട് സെല്ല് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എക്സിറ്റ് ആവാം. അങ്ങനെ പറയാം, എൻട്രി എടുത്തത് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ എക്സിറ്റ് ആവാം. എക്സിറ്റ് ആയതിനു ശേഷം റീട്രേസ്മെൻറ്റിന്, ഇതിപ്പോൾ സെല്ലിങ് സൈഡ് ആയാലെങ്കിലും ബൈങ് സൈഡ് ആയാലും റീട്രേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ വന്നു, ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നു, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെന്ന് തോന്നി. നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും എൻട്രി എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതൊരു കൺഫർമേഷൻ ക്യാൻഡിൽ എന്നുള്ള രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. കൺഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും ഇവിടുന്ന് എൻട്രി എടുക്കുന്നു. ഇവിടുന്ന് എൻട്രി എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് നമുക്ക് പറയാം. ഒന്ന്, ഇതാണ് നമ്മളുടെ ബയ്യിങ് ലെവൽ, ഈ ഒരു ലെവലായിരിക്കും നമ്മളെ ബയ്യിങ് ലെവൽ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ റിസ്ക് കുറഞ്ഞു ഷെയറിലുള്ള. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മളിവിടുന്ന് 100 ക്വാണ്ടിറ്റി അല്ലേ വാങ്ങിയത്, നമ്മളിവിടുന്ന് 50 ക്വാണ്ടിറ്റിയേ വാങ്ങുന്നുള്ളൂ. 50 ക്വാണ്ടിറ്റി. ഓക്കെ, ഈ 50 ക്വാണ്ടിറ്റി വാങ്ങാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, നമ്മൾ മുന്നോട്ട് പോവാണ്. കേട്ടോ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് കൊണ്ടുവന്ന് വയ്ക്കുക. ഈ ഒരു മൂവ്മെൻറ്റിന് ശേഷം അത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഓക്കെ, പിന്നെ വെയിറ്റ് ചെയ്യും, അതായത് ഈ ഒരു ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട്. ഇനി അഥവാ ഇങ്ങനത്തെ ഒരു പിന്നെ ബിയറിഷ്നെസ് തോന്നുകയാണെങ്കിൽ മാത്രമാണ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആവുള്ളൂ. പിന്നെ വന്നു വന്നു ഇവിടെ നമ്മൾ കണ്ടോ, നമ്മൾ വെച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതെന്ന് വിചാരിക്കാം. ഇപ്പോഴും നമ്മൾ എന്താണ്, പ്രോഫിറ്റിലാണ്. ഇവിടെ നമുക്ക് 1:1 കിട്ടി, പ്ലസ് ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് 1:1 ആണ് കൂടുതലാണ് കിട്ടിയത്. നമ്മളിപ്പോൾ 50 ക്വാണ്ടിറ്റി വീണ്ടും 1 രൂപ ലാഭത്തിലാണ് വിറ്റിച്ചാൽ 150 രൂപയായി. 100 രൂപ ഇവിടെയും പ്രോഫിറ്റ് കിട്ടി, 50 രൂപ ഇവിടെയും പ്രോഫിറ്റ് കിട്ടി. അതായത് ഇവിടുന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ സ്റ്റോപ്പ് ലോസ് വീണ്ടും 1 രൂപയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് വന്ന് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് 50 രൂപയെ ലോസ് ഉണ്ടാവും.
അപ്പോൾ നമ്മൾ 50 രൂപ ലാഭത്തിലായിരിക്കും. ഓക്കെ, നമ്മളൊരു കേസ് സ്റ്റഡി പോലെ എടുക്കുകയാണ്. ഇതിൻ്റെ കണ്ടീഷൻ തന്നെ കറക്റ്റ് പ്രൈസ് ലെവലിൽ വെച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ടാറ്റ സ്റ്റീലാണ്, 403.45 രൂപയാണ് അതിൻ്റെ ബയ്യിങ് ലെവല്. അപ്പോൾ ടാർഗറ്റ്സ് ഇതൊക്കെയാണ്, 405, 406.35, 408.75. ഇതൊക്കെ നമ്മൾ കാൻഡലിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനുസരിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ടാർഗറ്റ്സൊക്കെ വെച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് 402.1 ആണ്. റിസ്ക് എടുക്കുന്നത് 1 രൂപ 35 പൈസയാണ്. അടുത്തത് വില്ലിംഗ് ടു ലോസ് 200 ആണ്. ഈ വില്ലിംഗ് ടു ലോസ് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ പൈസ നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള മെൻ്റൽ രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ 200 ലോസ് വരുമോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഓക്കെ, പക്ഷേ ഒരു ഫ്രഷർ എന്നുള്ള നിലയിൽ ഈ ഒരു എമൗണ്ട് ഒന്നും വെക്കരുത്. നമ്മൾ എത്രയാണോ നമ്മളുടെ ക്യാപിറ്റൽ, അതിൻ്റെ ഒരു 0.05% മാത്രം വയ്ക്കുക. പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 രൂപ ഒരാളാണെങ്കിൽ ഒരു 50 രൂപയൊക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതായത് 50 രൂപ ഈ ഒരു കണ്ടീഷനിൽ നഷ്ടപ്പെടുത്തുക എന്ന് പറയുകയാണെങ്കിൽ 1.35 രൂപയാണ്. ഒരു 50 ഷെയർ എടുത്താലും നമുക്ക് നഷ്ടം വരിക 65 രൂപേൻ്റെ അടുത്ത് നഷ്ടം വരുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു ലെവലിൽ എടുത്ത് പഠിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ വില്ലിംഗ് ടു ലോസ് 200 ആണ്, നമ്മളെ റിസ്ക് 1.35. അപ്പോൾ നമ്മൾ ബയ്യിങ് ക്വാണ്ടിറ്റി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് 200 ആണ് നമുക്ക് നഷ്ടം വരുത്താൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1.35 ആണ് നമ്മുടെ റിസ്ക്. അത് വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ 148.14. അതായത് നമുക്ക് ബയ്യിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് 148.14 ആണ്. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 150 എന്നാക്കി. ഓക്കെ, ഈ 150 ആണ് നമ്മളെ ബയ്യിങ് ക്വാണ്ടിറ്റി. ഇനി നമ്മളെ ടാർഗറ്റ് 1 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, ടാർഗറ്റ് 2 അച്ചീവ് ചെയ്താൽ എത്ര കിട്ടും, ടാർഗറ്റ് 3 അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കാം. ഇതിപ്പോൾ 1.55. അപ്പോൾ ടാർഗറ്റ് 1.55 എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മളെ 405 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 403 രൂപ എന്നുള്ള മൈനസ് എന്ന് പറഞ്ഞാൽ 1.55 രൂപയാണ്, 1.55 രൂപയാണ്. അതായത് 405 - 403.45 എന്ന് പറഞ്ഞാൽ 1.55 രൂപയാണ്. അത് ഇൻറ്റു 150 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്താലുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ടാർഗറ്റ് ആണെങ്കിൽ 406.35 ആണ്. അപ്പോൾ ഇതേ മൈനസ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2.9 ആണ്. 2.9 × 150 എന്ന് പറഞ്ഞാൽ 435, 435 രൂപയാണ് ടാർഗറ്റ് 2 ഹിറ്റ് ചെയ്താലുള്ള പ്രോഫിറ്റ്. ഇനി ടാർഗറ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 408.7 ഉം 403.45 ഉം ആണ്. ഇതാണ് അതിൻ്റെ ടാർഗറ്റ് 3 ഹിറ്റ് ചെയ്താലുള്ള പ്രോഫിറ്റ്. എങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബുള്ളിഷാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇത് ഫ്രഷറോ എന്തോ ആയിക്കോട്ടെ, നല്ല ബുള്ളിഷാണ് നിങ്ങൾക്ക് ഒരു 80%, ഒരു 70% ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ്, ഇപ്പോൾ നമ്മളിവിടുത്തെ കണ്ടീഷൻ എടുക്കാം, ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ആവുകയാണ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. അങ്ങനെ എക്സിറ്റ് അടിക്കുമ്പോൾ 132.5 നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെവലിൽ നിന്ന് സെല് ചെയ്ത് കളഞ്ഞു ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ. ഇനി നമ്മൾ റീട്രേസ്മെൻറ്റിന് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാങ്ങുന്നത് 75 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതായത് 75 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുക്കുന്ന ഈ റിസ്ക്, അതായത് ഈ 200 എന്നുള്ളത് നേർ പകുതിയാവും, 100 രൂപ ആയിരിക്കും പിന്നത്തെ റിസ്ക്. സോ റിസ്ക് വിൽ ബി സ്മോൾ ആയിരിക്കും. പിന്നെ സ്റ്റോപ്പ് ലോസിൻ്റെ ലെവലും നമുക്ക് ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട്, അതായത് ഈ റിസ്ക്കിനേക്കാളും കുറയ്ക്കാനും നമുക്ക് പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും, ഇഫ് SL is ഹിറ്റ് യു ഹാവ് സം പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് അതായത് 75 എണ്ണത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും നമ്മൾ പ്രോഫിറ്റാണ്. 232 രൂപ കിട്ടിയ ശേഷം 75 ക്വാണ്ടിറ്റി വീണ്ടും വാങ്ങി, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ അന്ന് നമ്മൾ ട്രേഡിംഗ് അവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞു, അവിടെ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ റീട്രേസ്മെൻറ്റ് വന്നു, നമ്മൾ വിചാരിച്ച ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറസ്പോണ്ടിങ് സ്വിംഗ് പൊസിഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് മുകളിലേക്ക് ട്രെയിൽ ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ താഴത്തേക്ക് ട്രെയിൽ ചെയ്തുകൊണ്ടാവാം. അക്കോർഡിംഗ് ടു ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അങ്ങനെ ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം, നമ്മളെ മെൻ്റലി നമ്മളെ പ്രഷർ നന്നായിട്ട് കുറയും. അപ്പോൾ മോർണിംഗ്സ് ടൈമിലാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് നമുക്കൊരു ബുദ്ധിമുട്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊന്നും നോക്കുന്നില്ല. ടാർഗറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 100% ആ പ്രോഫിറ്റ് എടുത്തിറങ്ങുന്നു. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റിന് നമ്മൾ പറഞ്ഞ പ്രൈസ് ലെവലിൽ നിന്ന് എവിടെ നിന്നും റീട്രേസ്മെൻറ്റിന് നമ്മൾ നോക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു, എടുക്കുന്നു. ഓക്കെ,
പക്ഷെ ഇതാണ് ഞാൻ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന രീതി. കാരണം എനിക്ക് സമയപരിമിതിയും ഒരു പ്രശ്നമാണ്, കാരണം ഓഫീസിലുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രേഡ് ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മാനദണ്ഡം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ട്, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. അത് നിങ്ങളതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിലേക്ക് എൻട്രി ആവുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളോട് ഇപ്പോൾ വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺജി.